മതി, കുറെ ആയല്ലോ. മതി മതി മതി. നീ എപ്പോഴും ഇങ്ങനെ അപ്പിടുന്ന എന്താ? ശരി, ഇനി പാൽ കുടിക്കാം. കുടിച്ച് കുടിച്ച്. ഇതെങ്ങനെ ശരിയാവനാ? പാല് കുടിച്ചല്ലേ പറ്റൂ. സമയത്ത് പാല് കുടിക്കാതിരുന്നല്ലേ എന്നെ പോലെ പെട്ടെന്ന് എങ്ങനെ വലുതാവും? വലിയ കണ്ണുകളുണ്ട് എന്നെ നോക്കുമ്പോണ്ടല്ലോ എനിക്ക് മമ്മി ഓർമ്മ വരിക. മമ്മിയുടെ കണ്ണുകളും ഇതുപോലെ ബിഗ് ബിഗ് ആയിരുന്നു. അത് നോക്ക്, ഇനി ഇങ്ങനെ തുറച്ചു നോക്കുന്നത് നിർത്തിയിട്ട് പാൽ കുടിക്ക. പാൽ കുടിക്ക് നോക്ക്. നീ ഇങ്ങനെ പാല് കുടിക്കാതിരുന്ന എങ്ങനെ വലുതാവും? പെട്ടെന്ന് പാല് കുടിച്ച് വലുതാവണം കേട്ടോ. അതിന് ശേഷം ഞാൻ നിന്റെ കൂടെ എപ്പോഴും കളിക്കാം. പിന്നെ നിനക്ക് നല്ല ടേസ്റ്റ് ഉള്ള ഭക്ഷണം ഉണ്ടാക്കി തരും. അപ്പൊ നിനക്ക് വൃത്തികെട്ട പാല് കുടിക്കേണ്ടി വരില്ല. നിനക്കറിയോ എനിക്ക് ഈ പാല് കുടിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ല. ആ ശരി, കുറച്ച് പാല് കുടിക്ക. കുറച്ചുകൂടി കുടിക്കാമൻ. നിനക്കറിയോ ഞാൻ നിന്റെ അത്ര ചെറുതായിരുന്നപ്പോ, അതായത് നിനക്ക് കുറച്ച് വലുത്, അപ്പൊ എനിക്കും കരച്ചിൽ വരുമായിരുന്നു. അന്ന് മമ്മി എനിക്ക് താരാട്ട് പാടി തരുമായിരുന്നു. ശരി, ഞാൻ നിനക്കൊരു താരാട്ട് പാടി തരാം. അച്ഛനോട് പറഞ്ഞത്
അശോക്, ആയിഷ മാം പ്രഗ്നന്റ് ആയിരുന്നില്ലേ? മാമിന്റെ കുട്ടി. ഈശ്വരന്റെ കൃപ കൊണ്ട് കുട്ടിക്ക് ഒരു കുഴപ്പമില്ല. അന്ധവിശ്വാസം വലിക്കുന്നതിന് മുമ്പ് ആശ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി. ഇതി എപ്പോഴും ആയിഷ മാമിനോട് ക്രൂരത കാട്ടിയിട്ടുള്ളൂ. നിനക്കറിയോ, മാമിന് ഏത് കാര്യം നേടാനും വളരെ ബുദ്ധിമുട്ടായിരുന്നു. സ്നേഹം ലഭിച്ചു, പക്ഷെ നല്ല ജീവിതം കിട്ടിയില്ല. അവനെ കിട്ടി, പക്ഷെ സൊസൈറ്റിയിൽ നിന്നും നിയമപരമായി ഒരവകാശവും കിട്ടിയില്ല. വളരെയധികം കഷ്ടപ്പെട്ട ആയിഷ മാം ജീവിതം തള്ളി നീക്കിയത്, ഫൈറ്റ് ചെയ്ത് സങ്കടം സഹിച്ചുകൊണ്ട് പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ, സന്തോഷിക്കാനുള്ള ഒരു അവസരം വന്നപ്പോ, കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള ഒരു അവസരം വന്നപ്പോ എന്തിനെയല്ലോ ഉപേക്ഷിച്ച് മാം പോയത്? അവളെവിടെ അശോക്? എങ്ങനെയുണ്ട് അവക്ക്? ഇതെല്ലാം എങ്ങനെ അവളെ ഹാൻഡിൽ ചെയ്യുന്നെന്ന് എനിക്കറിയില്ല. എത്ര ചെറിയ കുട്ടി അവള്. സോറി നിന, എനിക്ക് തന്നോട് ഇത് ചോദിക്കാൻ തന്നെ മടിയുണ്ട്. പക്ഷേ ആശിഷിന് ഈ കാര്യത്തെ പറ്റി അറിയാവോ? നങ്കൂരമിട്ട് നിൽക്കുന്ന ചില വള്ളങ്ങളുണ്ടല്ലോ അബു, വലിയ വലിയ കൊടുങ്കാറ്റുകൾ പോലും ചിലപ്പോൾ അതിനു മുമ്പിൽ തോറ്റുപോകും. എൻ്റെ അവനെയും അതുപോലൊരു വള്ളമാ. കൊടുങ്കാറ്റിനോട് മല്ലടിച്ച് അവയോട് ജയിക്കുന്നവൾ. അവളുടെ വിശ്വാസവും അവളുടെ തീരുമാനങ്ങളും വളരെ ഉയർന്നതായതുകൊണ്ട് ലോകത്തെ തന്നെ അവൾ കീഴടക്കും. ശരിക്കും എൻ്റെ ആയിഷയെ പോലെ. അമ്മായി വളരെ ശരിയാണ് പറഞ്ഞത്. എനിക്ക് അവനിമ്മോളുടെ സങ്കടം കണ്ടു നിൽക്കാൻ കഴിയുന്നില്ല. അല്ലെങ്കിൽ എത്ര നാൾ അവനിക്കിങ്ങനെ അമ്മൻ മോനെ നോക്കാൻ പറ്റും? അവൾക്ക് സ്കൂളിൽ പോകേണ്ടതല്ലേ? അമ്മ ഇവരെ രണ്ടുപേരെയും നമ്മുടെ വീട്ടിൽ കൊണ്ടുപോകുന്നതല്ലേ നല്ലത്? അതാ നല്ലത്. ഈ വീടിന് ചുറ്റും ഒന്ന് കണ്ണോടിച്ച് നോക്ക്. ഈ വീടിന്റെ ചുവരുകളിൽ, കല്ലുകളിൽ, ഈ കസേരകളിൽ, ഇതിന്റെ മുക്കിലും മൂലയിലും ഒക്കെ എന്റെ ആയിഷയുണ്ട്. നമുക്ക് അവനെ അവളുടെ അമ്മയുടെ ഓർമ്മകളിൽ നിന്നും അകറ്റാൻ കഴിയില്ല. ഞാൻ തീരുമാനം എടുത്തു കഴിഞ്ഞു, നമ്മൾ ഇവിടെ വന്ന് താമസിക്കും. അതിന്റെ യാതൊരു ആവശ്യവുമില്ല. കുട്ടികൾ അവരുടെ അച്ഛമ്മയോടൊപ്പം കഴിയട്ടെ. ആശിഷ്, 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 നീ എന്താ കാണിക്കുന്നേ? ആശിഷ്, ആശിഷ്, നീ എഴുന്നേക്ക്, എണീക്ക് ആശിഷ്, ആശിഷ്, നീ എന്തായി ചെയ്തത് ആശിഷ്? ആശിഷ്, ഓ ഗോഡ്, ആശിഷ്, ആശിഷ്, ആർ യു ഓക്കേ? ആശിഷ്, ആശിഷ് എഴുന്നേക്ക്, ആശിഷ്, ആർ യു ഓക്കേ? ആശിഷ്, ആശിഷ്, ആശിഷ്. എനിക്കറിയായിരുന്നോ എന്തിനാണ് ചെയ്തത് ആശിഷ്? ആശിഷ്, ആശിഷ്, അവസാനത്തെ ഗുഡ് ബൈ പറയാനുള്ള അവകാശം തട്ടിയെടുത്ത ആശിഷ്. ശരിക്കും എന്റെ ബാലഗോപാലൻ തന്നെ.
ശരി, ഇനി പെട്ടെന്നാവട്ടെ. ഇവിടെയുള്ള നിന്റെ ഡ്രസ്സും സാധനങ്ങളൊക്കെ എടുത്ത് പാക്ക് ചെയ്തിട്ട് കൂടെ വാ. എനിക്ക് സമയം കളയാനില്ല. മിസ്സസ് രാജശ്രീ വർമ്മ, ഞങ്ങൾ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരിക്കലും വരില്ല, ഒരിക്കലുമില്ല. എന്റെ കുഞ്ഞുങ്ങൾക്ക് നിങ്ങളുടെ അനുകമ്പയുടെ ആവശ്യമൊന്നുമില്ല. ഇവരിൽ നിങ്ങൾക്ക് ഒരു അവകാശവും ഇല്ല. ഇതല്ലേ ഞാൻ ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷെ നിന്റെ ഈ അവനി തന്നെയാ ലോകത്തോട് മുഴുവനും ഞാൻ ഇവളുടെ അച്ഛമ്മയാണെന്ന് വിളിച്ചു പറഞ്ഞത് അല്ലേ? ഇവള് തന്നെയല്ലേ സിനിമ ചെയ്ത് എല്ലാവരോടും പറഞ്ഞത് ഞാനും ഇവളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന്. അതുകൊണ്ട് ഞാൻ ആ ബന്ധത്തിന്റെ പേരില ഇവളെ ഇവിടുന്ന് കൂട്ടിക്കൊണ്ട് പോകാൻ വന്നത്. എന്നാ പോവാല്ലേ? നിന്നെ ഞങ്ങളുടെ സിനിമയിൽ സത്യമുണ്ട്, പക്ഷെ അതിന്റെ അർത്ഥം ഒരിക്കലും നിങ്ങളോടൊപ്പം വരുമെന്നുള്ളതല്ല. നീ പറയുന്നത് വളരെ ശരിയായിട്ടുള്ള കാര്യമാ. പക്ഷെ ഇപ്പൊ ഈ ലോകത്തോട് ഇനി എന്തു പറയും? എത്ര മീഡിയാസാ പുറത്തു നിൽക്കുന്നത്, അവരോട് എന്താ പറയാ? കാരണം അവര് വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഞാൻ നിന്നെ എന്റെ കൂടെ താമസിപ്പിക്കാതെ നിന്നോട് അന്യായം കാട്ടുന്നു എന്നാ. അവരോട് ഞാൻ സംസാരിക്കാം. രാജശ്രീ വർമ്മ, ദയവായി എന്റെ അനിയനെ എനിക്ക് തിരിച്ചു തരണം. വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. നിങ്ങളെല്ലാം എന്റെ കാര്യത്തിൽ ഒരുപാട് ശ്രദ്ധിക്കുന്നു. എനിക്ക് മിസ്സസ് രാജശ്രീ വർമ്മയോട് നന്ദിയുണ്ട്. എന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചുകൊണ്ടുപോകാൻ വന്നതിന്. പക്ഷെ ഞാൻ എങ്ങോട്ടും പോകാൻ ആഗ്രഹിക്കുന്നില്ല. എന്റെ അമ്മൂമ്മയോടൊപ്പം താമസിക്കാനാ എന്റെ ആഗ്രഹം. ഏത് വീട്ടിലാണോ ഞാൻ ജനിച്ചു വളർന്നത് അവിടെ എന്റെ അനിയന്റെ കൂടെ. പിന്നെ അമ്മൂമ്മയും അപ്പവും എന്നെ നോക്ക എന്റെ കൂടെ തന്നെയുണ്ട്. എന്റെ ബാലഗോപാല, ഓ അച്ഛമ്മയുടെ ചക്കരപുത്തല്ലേ, നമ്മുടെ വീട്ടിലേക്ക് പോകാം. ഞങ്ങളുടെ കുട്ടി അവിടെ കിടത്ത് അവിടെ കിടത്താൽ ഞങ്ങളുടെ കുട്ടി അവിടെ കിടത്താൽ കുട്ടിയെ വിടുക. അമ്മായി, അമ്മായി, അവനി, അമ്മായി. അവനി പറയുന്നത് വളരെ ശരിയാ. നമുക്കൊരു കുട്ടിയെ അവള് താമസിക്കുന്ന സ്ഥലത്തെന്ന് നിർബന്ധിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ കഴിയില്ല. 11 വർഷമായി അവനി ഇതേ സ്ഥലത്താ വളർന്ന് വലുതായത്. അവളെ ഇവിടുന്ന് പെട്ടെന്ന് കൊണ്ടുപോകുന്നത് തെറ്റായ കാര്യമാ. എനിക്ക് മനസ്സിലാവും അവനിയുടെ ചിന്തകളെ പറ്റി. അവൾക്ക് അവളുടെ കാര്യങ്ങളെല്ലാം സ്വയം ചെയ്യാൻ പറ്റും. പക്ഷെ ഈ കുഞ്ഞ്, ഈ പാവം കുഞ്ഞ് ഇപ്പോഴല്ലേ ഈ ലോകത്ത് ജനിച്ചു വീണത്. ഇതുവരെ അവൻ നേരെ കണ്ണു തുറന്നിട്ട് പോലുമില്ല. ശരിക്കും ഇവനല്ലേ കൂടുതൽ സംരക്ഷണത്തിന്റെ ആവശ്യമുള്ളത് അല്ലേ? ഇപ്പൊ ഇവന്റെ അമ്മ ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ ശരി, പക്ഷെ അവളിപ്പ ഞങ്ങളുടെ കൂടെ ഇല്ല. അതുകൊണ്ട് അന്ന് ഞാൻ പറഞ്ഞതുപോലെ ഈ കുട്ടിയുടെ മുഴുവൻ ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കുന്നു. അതുകൊണ്ട് ഇന്നു മുതൽ ഇവൻ എന്റെയാ. ഇവൻ ഇവന്റെ അച്ഛമ്മയുടെ കൂടെയും ഇവന്റെ പപ്പയുടെ കൂടെയും താമസിക്കും. അപ്പൊ ഇവന്റെ ജീവിതത്തിൽ ഒരു കഷ്ടപ്പാടും സഹിക്കേണ്ടി വരില്ല. മി
മിസ്സസ് രാജശ്രീ വർമ്മ, ദയവായി എന്റെ അനിയനെ എനിക്ക് തിരിച്ചു തരണം. എന്റെ അനിയൻ നിങ്ങളുടെ കൂടെ വരില്ല. വേണ്ട, നോക്ക്, ഞാനെല്ലാം നല്ല മനസ്സോടെ ശരിയായ രീതിയിലാ ചെയ്യുന്നത്. നിനക്ക് കാര്യങ്ങൾ സീരിയസ് ആക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് കോടതിയിൽ വെച്ച് കാണാം. ആ സമയം വരെ ഇവൻ എന്റെ കൂടെ തന്നെയായിരിക്കും. കാരണം ഇവന്റെ അച്ഛൻ, അതായത് എന്റെ മകൻ ആശിഷ് വർമ്മ, ഇപ്പോഴും ജീവനോടെയുണ്ട്. മനസ്സിലായോ? നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ മറ്റൊരു കാര്യം കൂടി ഉറപ്പ് തരുക. അവനിയുടെ വിദ്യാഭ്യാസത്തിലും അവളുടെ സംരക്ഷണത്തിലും ഒരു കുറവ് ഞാൻ വരുത്തില്ല. പിന്നെ പാവം അവളുടെ ഈ അമ്മമ്മ ഈ പ്രായത്തിൽ എവിടെ പോകാനാ ഇത്രയും കാശ് സമ്പാദിക്കാൻ? ഇനി നമ്മൾ എന്ത് ചെയ്യും മോളെ? അമ്മേ, പുറത്ത് മീഡിയക്കാർ വന്നിട്ടുണ്ട്, അമ്മേ കാണണമെന്ന് പറയുന്നു. പ്രസ്സുകാരോ? നിങ്ങളെല്ലാവരും ഈ സമയത്ത് ഇവിടെ കാര്യമെന്താണ്? ഹരി, ഭാനു, ഒന്ന് വേഗം വാ. ആ ഭാനു, ആരതി ഒഴിയാൻ വേഗം തട്ടം കൊണ്ടുവാ. വരുമ്പോ ആ ഗംഗാജലം എടുത്തോണ്ട് വാ. ചെല്ല്, പോ, വേഗം പോ. വാ, താഴേക്ക് ഇറങ്ങി വാ. പിടിച്ചോ. ചക്കര. ഇന്ന് മുതൽ നീയാണ് ഇവന്റെ അമ്മ. എന്ത് ഭംഗിയല്ലേ, ശരിക്കും എന്റെ അച്ഛ തന്നെ. എന്റെ ബാല ഗോപാലൻ. എന്താ ഇങ്ങനെ നോക്കുന്നത്? ഇവൻ നിന്റെയാ, നിന്റെയും ആശിഷിന്റെയും മകനാ. ചെല്ലുമോളെ, ഇന്ന് മുതൽ പുതിയ ജീവിതത്തിന് തുടക്കം കുറിക്ക്. നിന്റെ കുഞ്ഞിനും പിന്നെ നിന്റെ ഭർത്താവിനും ഒപ്പം ചെല്ല്. അഫ്നി എവിടെ അമ്മേ? അഫ്നി എവിടെ അമ്മേ? നീന, നമ്മൾ ഭഗവാന് സമർപ്പിക്കാൻ വേണ്ടി താമരപ്പൂവ് കൊണ്ടുവരുമ്പോ
പൂവല്ലേ കൊണ്ടുവരാറുള്ളൂ, അതിനോടൊപ്പം ചെളി കൊണ്ടുവരാറില്ലല്ലോ. ചെളി അതിന്റെ സ്ഥാനത്ത് തന്നെ കിടക്കും, അതിന് ഒരു പ്രാധാന്യവുമില്ല. പ്രാധാന്യമുള്ളത് എപ്പോഴും പൂവിന് മാത്രമാണ്, നിന്റെ ഈ കയ്യിലുള്ളതിന്. അവനി മോളെ കതക് തുറക്ക്. അവനി എന്റെ മോളെ ഡോർ തുറക്ക്. നോക്ക് മോളെ, എന്റെ അമ്മൂമ്മയാ വിളിക്കുന്നെ. തുറക്ക് മോളെ, വാതിൽ തുറക്ക്. അവനി അവനി വാതിൽ തുറക്ക്. അവൾ എന്തൊക്കെയാ ചിന്തിച്ചു കൊണ്ടിരുന്നെന്ന് അറിയില്ല. പെട്ടെന്നൊന്ന് ഡോർ തുറക്കാൻ പറയ്. അവനി 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 എന്റെ പൊന്നു മോളെ, നീ വാതിൽ തുറക്ക്. തുറക്ക് മോളെ, തുറക്ക്. അവനി മോളെ ഒന്ന് കതക് തുറക്ക്. അവനി മോളെ, അവനി കഥക് തുറക്ക്. അവനി മോളെ കഥക് തുറക്ക്. അവനി മോളെ. ഭഗവാനെ, എല്ലാം വിചാരിച്ച പോലെ നടന്നു. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് എല്ലാം ഭംഗിയായി നടന്നു. ഇനി എന്റെ അച്ഛന് തിരിച്ചറിവ് ഉണ്ടായാൽ മാത്രം മതി. അമ്മേ, 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 പുറത്ത് മീഡിയക്കാർ വന്നിട്ടുണ്ട്, അമ്മേ കാണണമെന്ന് പറയുന്നു. പ്രസ്സുകാരൻ? ഇപ്പൊ ഈ സമയത്തോ? ഞാൻ അവരോട് രാവിലെ വരാനല്ലേ പറഞ്ഞത്, ഇപ്പൊ എന്തിനാ വന്നത്? ആ, ചിലപ്പോ എന്റെ ഇന്റർവ്യൂ എടുക്കാൻ വന്നതായിരിക്കും. പോയി പറയാം അവരോട് ഞാൻ വരുന്നുണ്ടെന്ന്. ശരി. നമസ്കാരം. നിങ്ങളെല്ലാവരും ഈ സമയത്ത് ഇവിടെ, കാര്യം എന്താണ്? പറഞ്ഞത് ശരിയാ, അമ്മൂമ്മക്ക് എന്നെ നോക്കാനൊന്നും പറ്റില്ല. എന്നെ അച്ഛമ്മയോടൊപ്പം ഈ വീട്ടിൽ താമസിക്കാൻ അനുവദിക്കോ പ്ലീസ്. ഈ വീട് നിന്റെയും കൂടിയാണല്ലോ. നിങ്ങൾ ഇനി എന്ത് വേണമെങ്കിലും ചെയ്തോ, പക്ഷെ നിങ്ങൾക്ക് എന്റെ അനിയനിൽ നിന്നും ഒരിക്കലും എന്നെ അകറ്റാൻ കഴിയില്ല. ഒരിക്കലും കഴിയില്ല.